പോകുവിൻ പോകുവിൻ യൗസേപ്പിൻ്റെ പാദത്തിൽ പോകുവിൻ സ്നേഹത്തോടെ, നിത്യപിതാവിൻ്റെ കാര്യസ്ഥനായി പാർത്ഥലമീ ധന്യൻ പാലിക്കുന്നു. ചോദിച്ചതൊക്കെയും കിട്ടിയതാ കീർത്തിച്ചിടും. ചോദിച്ചതൊക്കെ കിട്ടുമോ അമ്മാമേ? ഉമ്മടെ പുണ്യാലിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും കിട്ടാതിരുന്നിട്ടുണ്ടോ എന്റെ മക്കളെ? എന്നച്ചാ, ബർഗറും ഡോണറ്റും പിസയും ഒക്കെ കിട്ടുമോ അമ്മാമേ? അതാപ്പൊ നന്നായി. മക്കളെ, ഇനി അമ്മാമ ഉറങ്ങട്ടെ. പറ്റില്ല പറ്റില്ല, അമ്മാമ ചേട്ടനെയും ചേച്ചിയും ടാറ്റ കൊണ്ടുപോയില്ലേ, എന്നെ മാത്രം കൊണ്ടുപോയില്ലല്ലോ. അത് പിന്നെ, അത് ഒത്തിരി ദൂരം നടക്കാനുണ്ട് ഉണ്ണിയെ. മോക്ക കഥ അമ്മാമ പറഞ്ഞു തരാം. പണ്ട് അതിരാവിലെ അമ്മാമയുടെ കയ്യും പിടിച്ചിട്ടാ ഞാൻ പെരുന്നാൾക്ക് പോയിരുന്നത്. അപ്പാപ്പൻ കൂടെ ഉണ്ടാവില്ല. അതെന്താ അപ്പാപ്പൻ കൂടെ ഇല്ലാത്ത? കനോലിക്കനാലും കടന്ന് കൊച്ചിയിൽ പോയി എണ്ണ വിറ്റിട്ട് വേണം അപ്പാപ്പൻ വരാനേ. ഓ, അപ്പോ അമ്മാമയുടെ അപ്പനും അമ്മയും എന്താ വരാത്തത്? അവർക്ക് പിടിപ്പത് പണിയല്ലേ, ചകിരി തല്ലി കയർ പിരിച്ച് എല്ലാം കഴിഞ്ഞു വരുമ്പോ നേരെ അന്ത്യാവും. അമ്മാമേ, ഇനി ഒത്തിരി ദൂരം നടക്കാനുണ്ടോ? ആ കാണുന്ന കോൾപാടവും കഴിഞ്ഞാ മതി, ഇപ്പെത്തും. അമ്മാമ ഇത് കൊറേ പ്രാവശ്യായിട്ടാ പറയണു. അവിടെ എത്തിക്കഴിഞ്ഞ ഇനി വാക്കു മാറരുതട്ടോ അമ്മാമേ. ഇല്ലട മക്കളെ, അപ്പാപ്പൻ പുലർച്ചയെ 4 മണിക്ക് ഓലച്ചൂട്ടൊക്കെ കത്തിച്ചു പിടിച്ച് കാൽനടയായി പുറപ്പെടും. രാത്രിയിലൊക്കെ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കും. പറമ്പുകൾ പിന്നിട്ട് പാടവരമ്പത്ത് കൂടിയാണ് ഈ യാത്ര. പാടവരമ്പത്ത് കൂടി നടക്കുമ്പോ ഒത്തിരി ശ്രദ്ധിക്കണം, ഏതെങ്കിലും ജീവികൾ ആക്രമിച്ചാലോ? പാമ്പുണ്ടാവോ അമ്മാമേ? വഴിയുടെ ഇരുവശത്തും പുല്ലു വളർന്നു നിൽക്കുന്ന പാഴ്ഭൂമിയാണ്. കഴുത്തിലെ വെന്തിങ്ങയും കൈവിരലുകളിൽ തിരിയുന്ന കൊന്തയും മാത്രം ആശ്രയം. ഇനി നമുക്ക് വഞ്ചി പോവാം. ഇനി നമ്മൾ വഞ്ചിയിലാണോ പോണേ അമ്മാമേ? ഈ വഞ്ചിയിലൂടെ എത്രയെത്ര യാത്രകളാണ് പിന്നിട്ടതെന്ന് മക്കൾക്ക് അറിയോ? ആർക്കറിയാം. പണ്ട് കനോലി സായിപ്പ് പണിത കനാലാണിത്. അങ്ങനെ ഇത് കനോലി കനാലായി അറിയപ്പെട്ടു. എണ്ണ വ്യാപാരിയായ മാണിമുത്തപ്പനല്ലേ ഈ കനാല് വഴി കൊച്ചിന്ന് പുണ്യാളനെ കൊണ്ടുവന്നേ. എന്നാ ആ കഥ പറയ്. പുണ്യാളന്റെ കഥ പറയാം. നമ്മുടെ പുണ്യാളിനെ ഒരു പ്രത്യേകതയുണ്ട്, അതറിയോ നിങ്ങൾക്ക്? എന്താ അമ്മാമേ? ഞാൻ പറഞ്ഞു തരാം. പാവർത്തി പള്ളിയിലെ പുണ്യാളിന് കൈകളിൽ ഉണ്ണിയില്ല. അയ്യോ, അതെന്താ ഉണ്ണിയില്ലാത്ത? അത് പിന്നെ നമ്മുടെ പള്ളി പണിതിട്ട് ഔസേപ്പിതാവിന്റെ രൂപം അന്വേഷിച്ചപ്പോ കിട്ടാനുണ്ടായിരുന്നില്ല. അയ്യോ, അന്വേഷണത്തിനൊടുവിൽ കൊച്ചിയിലെ കോഡാർ കമ്പനിയിലെത്തി. അവിടെ തച്ചന്മാർ തിരുഹൃദയത്തിന്റെ രൂപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. എന്നിട്ടമ്മാമേ? നമുക്ക് രൂപം വേണ്ടേ? ഉള്ള രൂപത്തെ മാറ്റം വരുത്തി ഔസേപ്പ് പുണ്യാളനാക്കി. അങ്ങനെ വിശേഷപ്പെട്ട രൂപമാണ് പാവർത്തി പുണ്യാളൻ. നടന്ന് തളന്ന് അമ്മാമേ എത്താറായോ? ഇനി കുറച്ച്. നോക്ക്, ആ വഴിയമ്പലം കൂടി കടന്നാ മതി. അമ്മാമ ഞങ്ങളെ പിന്നെയും പറ്റിച്ചു. ഇനി അവിടെ എത്തിയ വേറെ എന്തേലും പേര് പറയും. ഇല്ലട മക്കളെ, ഇപ്പെത്തും. അതെ അമ്മാമേ, എന്തുട്ട ഈ വഴിയമ്പലം? അതോ, യാത്രക്കാർക്ക് അവരുടെ ക്ഷീണം ഒഴിവാക്കാനായി ഉണ്ടാക്കിയ ഇടങ്ങളാണിവ. പണ്ടൊക്കെ
കാൽനടയായിട്ടല്ലേ യാത്രയെല്ലാം. അതെയോ? വഴിയമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് ആ കാണുന്ന പാണംകെട്ടി തറവാട്ടുകാരാ. അമ്മാമ്മേ. എന്താ കുട്ടാ? ഡാ, ആ കാണുന്നതാണ് മാണിമുത്തപ്പന്റെ വീട്. ഈ വീട്ടിലാ പുണ്യാളിനെ എഴുന്നള്ളിച്ചു വച്ചത്. അച്ഛനെ വിളിച്ച് പള്ളിയെ കൊണ്ടുപോയി രൂപം പ്രതിഷ്ഠിച്ചു. അമ്മാമ്മേ, എത്താറായോ? ഇനി നിങ്ങളെ പറ്റിക്കുന്നില്ല. സത്യമായിട്ടും? ആ സത്യമായിട്ടും. തലന്നുയർത്തി നോക്ക്. ഹായ് പാവറാട്ടിപ്പള്ളി. ആ കാണുന്നതാണ് മക്കളെ നമ്മുടെ പുണ്യാളൻ. അതെയോ? അങ്ങനെ എന്റെ പുണ്യാളൻ എന്നെ കാത്തു ഇക്കാലങ്ങളോളം. കൂട്ടിന് പുണ്യാളൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും എനിക്ക് വരില്ല. എന്റെ ഹൃദയത്തിലുണ്ട് എന്റെ പുണ്യാളൻ. ഹൃദയത്തിലെന്നും പുണ്യാളൻ. Thank you.